ഇസ്ലാമിക പ്രബോധനം നടത്താൻ സത്യത്തിൽ അവർ അനുവദിച്ചിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഫിറൗനിൻ്റെ നേതൃത്വത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ എല്ലാം അഴിച്ചുവിട്ടു. എന്നാലോ അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ സഹായിച്ചവരാണ് അന്നത്തെ ബനു ഇസ്രായേലികളായ കുറഞ്ഞ വിഭാഗം ആളുകൾ. കുറച്ചാളുകളേ ഉള്ളൂ, ഒരുപാട് ആളുകളില്ല. ആ കുറഞ്ഞ വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഏത് പ്രതിഫലമാണോ കൊടുക്കുന്നത്, ആ പ്രതിഫലമാണ് എട്ടാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതെന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി ഒരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കെ ചെല്ലണം, സ്വലാത്ത് ധാരാളം ചെല്ലണം. മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം സ്വലാത്താണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വലാത്ത് ഉറക്കെ ചെല്ലണം, സ്വലാത്ത് പതുക്കെ ചെല്ലാൻ പാടില്ല. കാരണം എന്താണ്? ഇന്നല്ലാഹു വ മലായിക്കത്തുഹു യുസല്ലൂന അലന്നബിയ്. അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും എല്ലാം അഷ്റഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്താണ് സ്വലാത്ത് ചൊല്ലുന്നത്? അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് കൊണ്ട് വിജയിക്കണം, സ്വലാത്ത് കൊണ്ട് വിജയിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തആല സാധുക്കളായ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലൈവ് ഇതിന് ശേഷവുമൊക്കെ ഒരുപാട് ആളുകൾ, ആയിരത്തിലധികം ആളുകൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല അത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കുമെല്ലാം അള്ളാഹു അതിനുള്ള ഫലവും ഉപകാരവും നൽകുമാറാകട്ടെ. ഇന്ന് ഞാനിട്ട വിഷയം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം. ഇന്ന് ഞാനിട്ട വിഷയം എന്താണെന്നറിയോ? ഒന്ന് പറയാമോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ കാണുന്നത്? വാട്സപ്പൊക്കെ വേണ്ടേ? എന്താണ് എൻ്റെ റോൾ മോഡൽ എന്നാണ് ഇന്നത്തെ വിഷയം. എന്താണെന്നറിയോ ഞാൻ അങ്ങനെ ഇടാൻ കാരണം? എല്ലാ മനുഷ്യർക്കും, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സൈക്കോളജി കേട്ടോ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അയാൾക്ക് ഒരു വിജയത്തിലേക്ക് അയാൾക്ക് എത്തണമെങ്കിൽ ഒരു റോൾ മോഡൽ നിർബന്ധമാണ്. ഇപ്പോൾ IAS-നും IPS-നൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അള്ളാഹു തആല അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എത്താനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. സിവിൽ സർവീസിൻ്റെ മേഖലയെന്ന് പറയുന്നത് നമ്മൾക്ക് കയ്യെത്താത്ത മേഖലയൊന്നുമല്ല, കിട്ടാത്ത മാങ്ങൊന്നുമല്ല. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം സിവിൽ സർവീസിൻ്റെ മേഖല. ഞാൻ എപ്പോഴും പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്താ അറിയോ, എല്ലാവരും എൻജിനീയറിങ്ങിനും മെഡിസിനും പോയിട്ടാ ആ എന്താ പറയുക, ആ ഓ പാലായിലുള്ള ഒരു കോളേജ് ഉണ്ടല്ലോ, ബ്രില്യൻസ് കോളേജ്, ആ ബ്രില്യൻസ് കോളേജിൽ കിടന്ന് എന്ത് പെടാപ്പാടാന്നറിയോ ഓരോ കുട്ടികൾ ഇവിടുന്ന്. ഉറക്കമുണ്ടാവില്ല അല്ലേ? ഉറക്കൂല. ഒരു 1300 കുട്ടികൾ അവരുടെ ഹോസ്റ്റലിലെടുക്കും. ആ 300 കുട്ടികളെ ഇട്ട് എടങ്ങേറാക്കി ചാറാക്കിയിട്ടാണ് റാങ്കിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്ത് പെടാപ്പാട്, അതിൽ കുറേ പേര് കിട്ടും. ഇപ്പോൾ അടുത്ത മാസം 15-16 നീറ്റിൻ്റെ എക്സാം വരാൻ പോവാണ്. അള്ളാഹു തആല എഴുതുന്ന മക്കൾക്കെല്ലാം ഉന്നതമായ വിജയം കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഒന്നും ഒരു പണിയില്ലാത്ത ഒരുപാടാണ് സിവിൽ സർവീസ് മേഖല എന്ന് പറയുന്നത്. ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം ആ സമയം മുതൽ കുറേ പുസ്തകങ്ങളുണ്ട്. ഗവൺമെൻറ് ഈ UGC അല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ എടുത്തു വെച്ച് അതുപോലെ തന്നെ പത്രങ്ങളും കൃത്യമായിട്ട് വായിച്ചാൽ ഇൻഷാല്ലാ ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഒരു പ്രിലിമിനറി പരീക്ഷ എഴുതുമ്പോഴെങ്കിലും ആദ്യം ഒരു പക്ഷേ എഴുതുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകും, കിട്ടിക്കോണമെന്നില്ല. രണ്ടാമത്തെ പരീക്ഷ എഴുതുമ്പോൾ ഇൻഷാല്ലാ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് പ്രിലിമിനറി കിട്ടും, പിന്നെ മെയിൻ എക്സാം എഴുതാം, പിന്നെ ഇൻ്റർവ്യൂവും പാസ്സായി സുഖമായിട്ട് കയറാം. നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കളൊക്കെ അങ്ങനെ കടന്നു വരട്ടെ. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ആ പരീക്ഷ എഴുതുന്നവരോട് പലരും നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ ബാബു പോൾ. അദ്ദേഹം മരിച്ചുപോയെന്നറിയില്ല, പഴയ IAS-കാരനാ, നമ്മുടെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം. ബാബു പോൾ, അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമം പത്രം അവരുടെ ഒരു മാസ ഒരു വാർഷിക പതിപ്പുണ്ട്, സിവിൽ സർവീസ് എങ്ങനെ നേടാമെന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ബാബു പോൾ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, എങ്ങനെ നേടണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ വായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു റോൾ മോഡലിന് കിട്ടും, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എങ്ങനെ ഉയരണമെങ്കിലും നമുക്കൊരു റോൾ മോഡൽ മുന്നിൽ വേണം. ആ റോൾ മോഡലിനെ അനുകരിച്ചെങ്കിൽ മാത്രമേ എന്താകാൻ പറ്റൂ, നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റൂ. പക്ഷേ മമ്മൂട്ടിയെ അനുകരിച്ചാൽ മമ്മൂട്ടിയെ പോലാകാൻ പറ്റൂല.
അതുപോലെ തന്നെ സിനിമാ നടന്മാരെ അനുകരിച്ച അവർ പോലെ ആകാൻ പറ്റൂല, അവരുടെ പുറയിൽ നിന്ന് നടക്കാമെന്നല്ലാതെ ഒരു ചുക്കും ഉണ്ടാവില്ല. അപ്പൊ അതിന് നിൽക്കേണ്ട മറ്റുള്ള റോൾ മോഡലുകൾ നമുക്കുണ്ടാവണം. എൻ്റെ റോൾ മോഡൽ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ റോൾ മോഡൽ എൻ്റെ വാപ്പയാകണം, എൻ്റെ റോൾ മോഡൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവാകണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ വാപ്പമാരെ നമ്മളൊക്കെ ഒന്ന് പഠിക്കുകയും അവരെ അനുകരിക്കുകയും ചെയ്താൽ, അങ്ങനെയുള്ള വാപ്പമാരാണെങ്കിൽ അനുകരിക്കുകയും ചെയ്താൽ പ്രിയമുള്ളവരെ നമുക്ക് വലിയ സ്ഥാനത്തെത്താൻ പറ്റും. ഒരു വലിയ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, കുടുംബത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഭാരമാണ്. ആ കുടുംബത്തെ നല്ല രൂപത്തിൽ നയിച്ച്, കുടുംബത്തെ നല്ല രൂപത്തിൽ കൊണ്ടുപോയാൽ എന്താണെന്നറിയോ, അതിനൊക്കെ കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്, ചില മക്കൾ, ചില വാപ്പമാരുടെ മക്കൾ, കുറേ ആളുകൾ പണ്ഡിതന്മാരാകും. എൻ്റെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി നല്ല മിടുക്കനാണ്, അവൻ 10-ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സായ ആളാണ്. ആ വിദ്യാർത്ഥി, അവൻ്റെ വാപ്പ, അവൻ്റെ ഉപ്പ ഈ അടുത്ത് മരണപ്പെട്ടു. ഞാൻ 2 മാസം മുമ്പ് അവിടെ പോയി സിയാറത്ത് ചെയ്തിരുന്നു. ഉമർ ദാരിമി എന്ന് പറയും, നല്ലൊരു പണ്ഡിതനാണ്, മഞ്ചേരിയിലെ സ്വാത്വികനായ ഒരു പണ്ഡിതനാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഗൾഫിൽ നല്ല ഒരു ഉന്നതമായ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 2-ാമത്തെ മകൻ എൻജിനീയറിങ് പൂർത്തിയായി ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു പ്രധാനപ്പെട്ട തസ്തികയിലാണ് വർക്ക് ചെയ്യുന്നത്. 3-ാമത്തെ മകൻ, 3-ാമത് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, അൽഹംദുലില്ലാ, അവനിന്ന് ഏറ്റവും നല്ല ഉന്നതമായ ഒരു പൊസിഷനിലാണ് അവനും ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ, ഒരു സാധാരണക്കാരനായ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ്റെ മകൻ, മക്കൾ എന്താണ് ഇത്രയും വലിയ നല്ല ഒരു പൊസിഷനിലേക്ക് എത്താൻ കാരണമെന്ന് നോക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, അവൻ്റെ പ്രിയപ്പെട്ട പിതാവ് അത്രയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മക്കളുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ എല്ലാം വളരെ ചിട്ടയും വലിയ ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു പിതാവായിരുന്നു എന്നതാണ് കാരണം. അള്ളാഹു തആല നമ്മുടെ വാപ്പമാരെയൊക്കെ അങ്ങനെ ആക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു തആല അങ്ങനെ ആക്കി മാറ്റുമാറാകട്ടെ. ചില വാപ്പമാരും ഉമ്മമാരും നമ്മൾ അവരെയൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങളിത് മനസ്സിലാക്കണം, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ, ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കേട്ട് ഇപ്പോൾ കുറച്ച് ആളുകളെ ഉള്ളൂ, പെണ്ണ് കെട്ടിയവരും കെട്ടാത്തവരൊക്കെ ചെറിയ പൈതങ്ങളുള്ളവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ല, ഇത് കേൾക്കുന്ന ഇതിന് ശേഷം കട്ട് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്നവരോടും കൂടി പറയാണ്, നമ്മൾ നമ്മുടെ മക്കളെ, മക്കളുടെ ഭാവി ചെറുപ്പത്തിലെ സ്വപ്നം കണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് വേണം നമ്മൾ ആകേണ്ടത്. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ, മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്തം കാണിക്കാതെ ഒരു വാപ്പയും ഉമ്മയും അങ്ങനെ ആവാൻ പാടില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് കാഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ഞാൻ BEd പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹു തആല ആയുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എൻ്റെ മൗലിദോ മദഹോ പറയല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് രാത്രി 2 മണി 3 മണി വരെയാകും ഉറങ്ങുന്ന സമയം. കാരണം ഒരുപാട് റെക്കോർഡ് എഴുതാനുണ്ടാകും, രാവിലെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരുപാട് വർക്ക് എഴുതാനുണ്ടാകും, കാണിക്കാനുണ്ടാകും. എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ കൂടെ കൂട്ടിയിരുന്ന്, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാന്ന് ഉമ്മാക്കും അറിയാം, സാലിസ്ഥാനും അറിയാം, ഒറ്റയ്ക്ക് പേടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇരുന്ന് എഴുതാൻ വേണ്ടിയുള്ള സമയം കട്ടൻ ചായയും തിളപ്പിച്ച് എൻ്റെ കൂടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കിച്ചതിന് ശേഷമേ എൻ്റെ ഉമ്മ കിടന്നുറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എൻ്റെ പരീക്ഷയുടെ ഓരോ റിസൾട്ട് വരുമ്പോഴും വളരെ ആത്മാർത്ഥതയോടെ, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് മാർക്ക് കുറഞ്ഞ അന്നത്തെ കാര്യം പോക്കാം, അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചു വളർത്തി. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ മിഹ്റാബിൽ ഈ പരിശുദ്ധമായ മുറമുബാറക്കായ മറ്റുള്ള എല്ലാ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായ ഈ പള്ളിയുടെ മിഹ്റാബിൽ ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഞാനിത് പറയുന്നത് നമ്മളുടെ വാ മക്കളെ ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ വളർത്തണം. ഓ എണേ പഠിച്ചോളും, ചിലരോട് ചോദിച്ചാൽ മക്കളുടെ വയസ്സറിയില്ല, എത്രല്ല പഠിക്കുന്നതെന്ന് അറിയില്ല. സത്യം, പലരും ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, അതിപ്പോൾ ഉസ്താദ് എന്ന് വീട്ടിൽ പോയി ഒന്ന് ചോദിക്കണം എത്രല്ല അവൻ പഠിക്കുന്നതെന്ന്. പെണ്ണുമ്പോലെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ വാപ്പയും ഉമ്മയും വീട്ടിലെ ഗ്രഹനാഥന്മാർ, അവരുടെ ചിട്ടയുള്ള ജീവിതമാണ് അവരുടെ മക്കളുടെ ചിട്ടയുള്ള ജീവിതത്തിലേക്ക് എത്തുന്നത്, അവരുടെ പുരോഗതിയിലേക്ക് എത്തുന്നത്, അവരുടെ വളർച്ചയിലേക്ക് എത്തുന്നത്. പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ എത്ര ആത്മാർത്ഥമായി പഠിക്കണമെന്നറിയോ. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ SSLC +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരീക്ഷയുടെ സമയമാകുമ്പോൾ ഒരു ദിക്റിയല്ലേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് ഞാൻ ഇത് അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
റോൾ മോഡലായി മാറണം നമ്മുടെ ഓരോരുത്തരുടെയും വാപ്പമാര്. അവരെ നമ്മൾ റോൾ മോഡലാക്കി തിരഞ്ഞെടുക്കണം. ചില വാപ്പമാർ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ, ചില വാപ്പമാര് അവരുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാ, അഞ്ചു വക്ത നിസ്കാരം കൃത്യമായിരിക്കും, ആ സമയത്തുള്ള ഇബാദത്ത് കൃത്യമായിരിക്കും, എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യതയുണ്ടാകും. അതോടൊപ്പം തന്നെ മക്കളുടെ വിജയത്തിന് വേണ്ടിയുള്ള മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന, മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന എന്താണ്? രാത്രി വൈകിത്ത വീട്ടിലെത്തിയാൽ അവർ വഴക്കുറയും. ചില വാപ്പമാരും ഉമ്മമാരും അങ്ങനെയാണ്, വൈകി എത്തിയാൽ വഴക്കുറയും. ഇന്ന് എത്ര ആളുകൾ, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു, എത്ര മക്കളെ നമ്മൾ വഴക്കുറയാറുണ്ട്. 9 മണി കഴിഞ്ഞ് വീട്ടിലെത്തുകയാണെങ്കിൽ വഴക്കുറയും, എവിടെ പോയെന്നറിയും. ഇപ്പോഴും ഞങ്ങളൊക്കെ, ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ, വെറും 30 കിലോമീറ്ററാണ്. ഈ 30 കിലോമീറ്റർ ഇവിടെ എത്തുമ്പോൾ, ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഒന്നെങ്കിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയോ ഉമ്മയോ വിളിക്കൽ എനിക്ക് നിർബന്ധം, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. അത്രയും കൃത്യമായി ശ്രദ്ധയിലൂന്നിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മാതാപിതാക്കൾ വളർത്തുന്നത്. ചില ആളുകൾ ആലോചിച്ച് നോക്കുമ്പോൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നിങ്ങളാരും അങ്ങനെ ഇല്ല, മക്കളുടെ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കാറില്ല, മക്കളുടെ വിഷയത്തിൽ അവർ ഉത്തരവാദിത്തം കാണിക്കാറില്ല, മക്കളുടെ പഠനത്തിലോ മക്കളുടെ ഉയർച്ചയിലോ മക്കളുടെ പുരോഗതിയിലോ അവർ ശ്രദ്ധിക്കാറില്ല. അവരങ്ങനെ അവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. മക്കളെ, അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ അവർ പോകും, ഇഷ്ടമുള്ള വഴിയിലൂടെ അവർ പോകും. ഒറ്റയ്ക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവർ യാത്ര ചെയ്യും. അങ്ങനത്തെ ഒരു ലോകത്തൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. പക്ഷേ അങ്ങനെ പാടില്ല. എല്ലാത്തിനും ഒരു ചിട്ട വേണം, എല്ലാത്തിനും ഒരു വഴി വേണം. ആദരവായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അങ്ങനെയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ തങ്ങൾ അങ്ങനെയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ആ വാപ്പയെ അനുകരിക്കാൻ മക്കൾക്ക് തോന്നും. വീടിൻ്റെ ഉത്തരവാദിത്തം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും വലിയ ഒരു കടമയാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മക്കളുടെ പഠനം, ഭാര്യമാരുടെ ഭാര്യയുടെ ആരോഗ്യം, അതുപോലെ തന്നെ വീട്ടിലെ ചെലവ് എല്ലാം കൃത്യമായി നയിക്കാൻ ഒരു ഉത്തരവാദിത്തമുള്ള വാപ്പയ്ക്കേ കഴിയൂ, ഉത്തരവാദിത്തമുള്ള വാപ്പയ്ക്കേ കഴിയൂ. അതാണ് യഥാർത്ഥ പിതാവെന്ന് പറയുന്നത്. വീടിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്തുന്ന ഭർത്താവില്ലെങ്കിലും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നടത്തുന്ന ഉമ്മയാണ് യഥാർത്ഥ ഉമ്മയെന്ന് പറയുന്നത്. അവിടെയാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അവിടെയാണ്. യഥാർത്ഥ പെണ്ണെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മക്കളുടെ പഠനം, മക്കളുടെ ആത്മീയത, മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം, മക്കളുടെ എല്ലാ തലങ്ങളിലുമുള്ള പുരോഗതി, അതെല്ലാം ആ ഉമ്മയുടെ കടമയാണ്. ഇനി വാപ്പ നാട്ടിലുണ്ടെങ്കിലോ, മക്കളെവിടെയാണുള്ളത്, മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ മകൻ എന്താണ് ഇന്ന് 9 മണിക്ക്, 8 മണിക്ക് വരേണ്ടവൻ എന്താണ് 8:30 ആയത്, ഉടനെ മോനോട് ചോദിക്കാൻ പറ്റണം. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കാണ് അവനെ ട്യൂഷൻ വിടുന്നത്, ഇന്ന് 5:30 ആണ് അവൻ എത്തിയത്, എന്നാൽ എന്തുകൊണ്ടാണ് 5:30 എത്താനുള്ള കാരണം എന്ന് ഉത്തരവാദിത്തമുള്ള വാപ്പ ചോദിക്കണം, ഉത്തരവാദിത്തമുള്ള ഉമ്മ ചോദിക്കണം. അല്ലാത്ത പക്ഷം ഇന്ന് നാട് മുഴുവനും കഞ്ചാവിൻ്റെ അഡിക്ഷനുള്ള ലോകമാണ്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനുള്ള ലോകമാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത് വടക്കൻ മലബാറിൽ ഒരു വിദ്യാർത്ഥിയെ പിടിച്ചപ്പോ, ഒരു വലിയ വീര്യമുള്ള മയക്കുമരുന്നുമായി പിടിച്ചപ്പോ ആ വിദ്യാർത്ഥി പോലീസിന്റെ കാലിൽ വീണിട്ട് പറയുകയാണ്, സാറേ എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല, ഞാനിതിൻ്റെ അഡിക്റ്റാണ്, ഒരു ദിവസം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് തലയിൽ വേദനയാണ്, എനിക്ക് വിഭ്രാന്തിയാണ്, ഡിപ്രഷനാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് തുടങ്ങിയ വർത്തമാനം ഒരു വിദ്യാർത്ഥി പറയുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന വലിയ വലിയ ഹോസ്റ്റലുകളിൽ 10,000-10,000 രൂപയൊക്കെ മാസം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പല ഹോസ്റ്റലുകളിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നല്ലേ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം, വിട്ടങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അവിടുത്തെ വാർഡനോട്, ഹോസ്റ്റൽ വാർഡനോട് എല്ലാം കൃത്യമായി ചോദിക്കുന്ന ഒരു ചുറ്റുപാടാവണം. മക്കളെ എല്ലാ നിലയിലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക്
എടാ നിന്റെ മോനെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ട, സ്കൂളിൻ്റെ ആ പുറകുവശത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞ, എടാ നീ നിന്റെ പണി നോക്കിയാൽ മതി, എൻ്റെ മോൻ അങ്ങനൊന്നും അല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യരുത്, എത്തരുത്. പെതുക്കെ മെല്ലെ വന്ന് എന്ത് ചെയ്യണം, അവിടെ ചൊച്ചുണ്ടാക്കാതെ പോയി അന്വേഷിച്ച് കണ്ടെത്തി അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അവിടെയാണ് യഥാർത്ഥ പിതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, യഥാർത്ഥ മാതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ചുറ്റുപാടിലേക്ക് ചിട്ടയിലൂടെ വളർന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭാവിയിൽ വളർന്നു വരുമ്പോൾ മക്കൾ അള്ളാഹുവിനെ പേടിയുള്ള, തഖ്വയുള്ള, ഉത്തരവാദിത്തമുള്ള മക്കളായി മാതാപിതാക്കളെ നോക്കി മാതാപിതാക്കളെ അനുസരിച്ച് നല്ല തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അവർ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അവരങ്ങനെ നല്ല ചിട്ടയോടുകൂടി വളരും. അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലേ? അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അതല്ലേ, അല്ലാതെ എവിടെങ്കിലും പോയി പെണ്ണെട്ടാൻ അല്ല ആഗ്രഹിക്കുമോ? ഇല്ല, അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. എൻ്റെ വിശ്വാസം അതാണ്. അങ്ങനെ ആരും ആഗ്രഹിക്കരുത്, ഓ ഇപ്പോൾ കല്യാണമാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അങ്ങനെ എന്തിക്കരുത്. നല്ല കുടുംബത്തിൽ, നല്ല തറവാട്ടിൽ എല്ലാം പോയി ആ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിലേ നല്ല പോലെ മക്കളെ വളരണം, നല്ല ചിട്ടയോടുകൂടി ഉയരണം. അങ്ങനെ ആകുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, നല്ല കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിക്കേണ്ടത്. നല്ല കുഫുവത്ത പണ്ഡിതർക്ക് പണ്ഡിതരുടെ കുടുംബമാണ്. അങ്ങനെ ഓരോ തലങ്ങളിലേക്ക് എത്തി നല്ല തലത്തിലുള്ള ജീവിത ചുറ്റുപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണ് ഒരു സ്വലാത്തുണ്ട് പരീക്ഷയിൽ, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ. എൻ്റെ അടുത്ത് ആരും ഇതുവരെ ചോദിച്ചില്ല, ഇന്നലെ ഒരാൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരു 13 തവണ അള്ളാഹുമ്മ ജഅൽ ദുറൂസന ഫീ കുല്ലി ആമിൻ أوله صلاحا وأوسطه فلاحا وآخره نجاحا ورواحا يا رب العالمين എന്ന സ്വലാത്ത് ആ ദിക്കർ 13 തവണ എന്ത് കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത് കൃത്യമായിട്ട് ചൊല്ലണം. അതുപോലെ തന്നെ അലം നസ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, അല്ലേ, അലം നസ്റഹ് ലക സദറക എന്ന സൂറത്ത് 11 തവണ സുബഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് 11 തവണ ചൊല്ലിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും. മഗ്രിബിൻ്റെ ഇശായിൻ്റെയും ഇടയ്ക്ക് ചൊല്ലിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും, നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, നല്ല പോലെ ഉയരാനും വളരാനും വലിയ വലിയ തലങ്ങളിലേക്ക് എത്താനും പറ്റും. അള്ളാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സ്വലാത്ത് എല്ലാം, ഇന്നലത്തെ ഈ സ്വലാത്ത് എത്ര ആളുകൾ ഇന്ന് ചൊല്ലിയിട്ടുണ്ടാകും എന്നറിയാവോ? കാരണം എന്താ അറിയോ, ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ നമ്മുടെ ആ ക്ലിപ്പ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ര്, പാവം അവൻ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുത്ത്, ഏകദേശം 700+ ആളുകൾ ഇന്നലെ തന്നെ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും ഒക്കെ ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇതിൻ്റെ ക്ലിപ്പ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അള്ളാഹു തആല അതൊക്കെ ഒരു ദഅവത്താണ്, ഒരു ഇസ്ലാമിക ദഅവത്താണല്ലോ, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى اله وصحبه واهل بيت سيدنا ومولانا محمد. ارحم الراحم يا الله دي സ്വീകരിക്കണ يا റഹ്മാനേ. സാദുക്കളായ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണ യാ അല്ലാഹ്. ഞങ്ങളോടൊപ്പം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ നീ അവരുടെയും നീ അവരെയും നീ കബൂലാക്കണ യാ റഹ്മാനേ. പരിശുദ്ധ റമളാനിലെ 7-ാമത്തെ തറാവീഹാണ് ഞങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. അല്ലാഹ് നീ സ്വീകരിക്കണ യാ റഹ്മാനേ. പടച്ചവനെ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ
അമലായിനീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ പുരോഗതിയുടെ കാരണം അവരാണ്. ഞങ്ങൾക്കൊരു ക്രെഡിറ്റുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് സാധുക്കളായ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ലെവലിൽ തലങ്ങളിൽ എത്തിയിട്ടുണ്ടോ? അതെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദുആ കൊണ്ടാണ്. അല്ലാ, അവർക്ക് നീ ആയുസ്സേറ്റണേ റഹ്മാനെ. അവരെ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന എത്രയോ മക്കളുണ്ട്, ആ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടുത്തെ നോമ്പുതറ, ആ നോമ്പുതറയിൽ ഒരുപാട് ആളുകൾ അധ്വാനിക്കുന്നുണ്ട് ഭക്ഷണം വിളമ്പാനും എല്ലാത്തിനും വേണ്ടി. പടച്ചവനെ, നീ അവർക്ക് എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഈ നോമ്പുതറയ്ക്ക് വേണ്ടി ഓഫീസിൽ ഒരുപാട് ആളുകൾ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാവർക്കും അവരുടെ അർഹമായ ഫലം നൽകണേ അല്ലാ. മണ്ണഞ്ചേരിയിലുള്ള ഒരു സഹോദരൻ അല്ലേ, കൈ ചൂണ്ടിമുക്കിലുള്ള ഒരു സഹോദരൻ, അള്ളാഹുവേ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമമുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവേ, നീ ആ വിഷമങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ, നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട അബ്ദുന്നാസർ മഅദനി ഉസ്താദ്, അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ. അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിച്ച പണ്ഡിതനാണ്. റബ്ബേ, ഷുഗർ കൂടി, പ്രഷർ കൂടി, യൂറിക് ആസിഡ് കൂടി, ഒരുപാട് പ്രതിസന്ധിയിൽ ജാമ്യത്തിന്റെ പേരിലും കാരാഗ്രഹം പോലെയാണ്. അള്ളാഹുവേ നീ പരിഹാരം കൊടുക്കണേ അല്ലാ. റബ്ബേ, അദ്ദേഹത്തിനും രണ്ട് മക്കളുണ്ട്, അതുപോലെ അവർക്ക് മക്കളുണ്ട്. ആ മക്കളാ പിതാവിനെ എത്ര ആദരവോടെയാണ് കാണുന്നത്. റബ്ബേ, ആ മക്കൾക്ക് ആ പിതാവ് സുഖമില്ലെങ്കിലും ആ പിതാവിനെ ഇങ്ങനൊന്ന് കണ്ടാൽ മാത്രം മതിയാകും. അല്ലാ, ആ മക്കൾക്ക് വാപ്പയ നൽകണേ റഹ്മാനെ. ആ മക്കൾക്ക് വാപ്പ എന്ന തണൽ, ഉമ്മ എന്ന തണൽ ആ മക്കൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബന റഹ്മ വാലിദീനാ കമാ റബ്ബൗനാ സിഗാറാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.